വീടുകയറി ദമ്പതികളെ ആക്രമിക്കുകയും വീട്ടമ്മയുടെ വസ്ത്രം ഉൾപ്പെടെ വലിച്ചു കീറുകയും ചെയ്ത കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യവേ പോലീസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് പിടികൂടി. കുളത്തൂപ്പുഴ ഡിപ്പോ റോഡ് പുറമ്പോക്കിൽ ബൈജു, ചിറയൻകീഴ് സ്വദേശി അച്ചു എന്നിവരെയാണ് പിടികൂടിയത്. കുളത്തൂപ്പുഴ കല്ലാർ എസ്റ്റേറ്റിലെ തൊഴിലാളികളും ദമ്പതികളുമായ പാലോട് സ്വദേശികളായ ബിജു, ദീപ എന്നിവരെ ബൈജു, അച്ചു, കുളത്തൂപ്പുഴ സ്വദേശി ദേവൻ എന്നിവർ ചേർന്ന് വീട്ടിൽ കയറി ആക്രമിച്ചു. എസ്റ്റേറ്റിൽ നിന്നും കുരുമുളക് മോഷണം പോയിരുന്നു. ഇത് മോഷ്ടിച്ചത് പ്രതികളാണെന്ന് പറഞ്ഞുവെന്ന വിരോധത്തിലാണ് ദമ്പതികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ദമ്പതികളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ദേവനെ പിടികൂടിയിരുന്നു. തുടർന്ന് ബൈജുവിനെയും അച്ചുവിനെയും സ്റ്റേഷനിലെത്താൻ പറയുകയും ചെയ്തു. ഇതനുസരിച്ച് ഇരുവരും സ്റ്റേഷനിലെത്തി. കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്തു വരവേ ദേവനെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരുവരും പോലീസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരാൾ 16 ഏക്കർ ഭാഗത്തേക്കും മറ്റൊരാൾ ടൗണിലേക്കുമാണ് ഓടിയത്. ഇരുവർക്കുമായി രാത്രി മുഴുവൻ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇരുവരും അമ്മൻകോവിൽ ക്ഷേത്രം വഴി കൈതക്കാടെത്തി. ഇരുവരെയും തിരിച്ചറിഞ്ഞ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും വീണ്ടും ഓടി. പിന്തുടർന്ന പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ ഇരുവരെയും പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിടിയിലായ ബൈജു മുമ്പ് സ്വന്തം മക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിലും പ്രതിയാണ്. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.